മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നാണ് തെങ്കാശി പട്ടണം. 2000-ൽ പുറത്തിറങ്ങിയ ചിത്രം സംവിധാനം ചെയ്തത് റാഫി മെക്കാട്ടിനാണ്. ദിലീപ്, സുരേഷ് ഗോപി, ലാൽ, കാവ്യ മാധവൻ, സംയുക്ത വർമ്മ, ഗീതു മോഹൻദാസ്, സലിം കുമാർ എന്നിങ്ങനെ വൻ താരനിരയുമായിട്ടായിരുന്നു ചിത്രം എത്തിയത്. ചിത്രമിറങ്ങി 22 കൊല്ലം കഴിയുമ്പോൾ ചിത്രം സംഭവിച്ചതിനെക്കുറിച്ച് പറയുകയാണ് സംവിധായകരിൽ ഒരാളായ മെക്കാട്ടി. സിനിമയിൽ ദിലീപിൻ്റെ കഥാപാത്രത്തെക്കുറിച്ചാണ് സംവിധായകൻ പറയുന്നത്. സിനിമയിൽ ശത്രു എന്ന കഥാപാത്രത്തെയാണ് ദിലീപ് അവതരിപ്പിച്ചത്. കണ്ണൻ്റെയും ദാസൻ്റെയും സഹോദരനായാണ് ആദ്യം ദിലീപിനെ കാസ്റ്റ് ചെയ്തത്. അത് കൊള്ളാമെന്ന് തോന്നി. സിനിമയുടെ അവസാനം അത് വെളിപ്പെടുത്താം എന്ന രീതിയിലായിരുന്നു ആദ്യം ചിന്തിച്ചിരുന്നത്. എന്നാൽ കാവ്യ എത്തിയതോടെ ചിന്ത മാറി എന്നാണ് സംവിധായകൻ പറയുന്നത്. കണ്ണനും ദാസനും ഒരു പെങ്ങളുണ്ട്, അത് കാവ്യയെ ആക്കാം. കാവ്യയെ പ്രേമിക്കാൻ വരുന്ന രീതിയിൽ ദിലീപിൻ്റെ കഥാപാത്രത്തെ ആക്കിയാൽ കുറച്ച് നല്ലതാണ് എന്ന ചിന്ത വന്നു. അങ്ങനെയാക്കി ചിത്രീകരിക്കുകയായിരുന്നു എന്നാണ് സംവിധായകൻ പറയുന്നത്. അതേസമയം ഈ സിനിമ ആദ്യം മോഹൻലാലിനെ വെച്ച് എഴുതിയാലോ എന്നായിരുന്നു ആലോചിച്ചിരുന്നത്. പിന്നീട് മമ്മൂട്ടിയെ വെച്ചും എഴുതി നോക്കിയിരുന്നു. എന്നാൽ അതൊന്നും നടന്നില്ല. ഒടുവിൽ സുരേഷ് ഗോപിയിലേക്കാണ് ചിത്രം എത്തിയത്. അദ്ദേഹം ഇത് കേട്ടപ്പോൾ തന്നെ സമ്മതിക്കുകയും ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിയുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ സുരേഷ് ഗോപി കോമഡി ചെയ്യുന്നു എന്ന് അംഗീകരിക്കാൻ ആർക്കും ആ സമയത്ത് പറ്റിയിരുന്നില്ല. ചിത്രത്തിൻ്റെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടി. കാസ്റ്റിങ് കറക്റ്റല്ലല്ലോ, സുരേഷ് ഗോപി ട്രൗസർ കാണിച്ച് കോമഡി പറയുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുമോ എന്നായിരുന്നു എല്ലാവരും ചോദിച്ചത് എന്നും മെക്കാട്ടിൻ പറയുന്നു. കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.